ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാധികാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ മഞ്ചൂരിയൻ ഗ്രേവിയാണ്. ഇത് നൂഡിൽസ്, ഫ്രൈഡ് റൈസ് എല്ലാത്തിനെയും കൂടെ വളരെ നന്നായിരിക്കും. വെജ് മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. റെസിപ്പി കാണുന്ന മുമ്പ് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ബെൽ ഐക്കണോ അമർത്തിയാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വെജ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ വെജിറ്റബിൾസാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാബേജ് 1 കപ്പ്, ക്യാരറ്റ് 1/2 കപ്പ്, ബീൻസ് 1/4 കപ്പ്, പിന്നെ 2 ടേബിൾസ്പൂണോളം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചോപ്പറോ ഫുഡ് പ്രോസസ്സറോ ഒക്കെ വീട്ടിലുള്ളവർ അത് ഉപയോഗിച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കും. അങ്ങനെയാകുമ്പോൾ കാര്യം നല്ല എളുപ്പമാവും. ഇനിയൊരു വലിയ ബൗളിൽ നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇതിലിട്ട് കൊടുക്കാം. ഇതിന് വരെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം. ഈ മൈദയും കോൺഫ്ലോറും ആണ് ഇതിനെ നന്നായിട്ട് മുരിച്ചെടുക്കുന്നതും പിന്നെ ഇതിനെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്നതും. അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനീഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ കുഴച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. കുറേ വെള്ളം ആയാൽ നമുക്കതിനെ നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റില്ല. ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ 1 ചെറിയ ബോള് മാതിരി ആവണം, അതാണ് അതിൻ്റെ കണക്ക്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനതിൽ കൈയുള്ള എടുക്കുമ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ബോളാക്കാൻ പറ്റുന്നുണ്ട്, ചെറിയൊരു ബോള്, അതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. എണ്ണ 1 മീഡിയം ചൂടിൽ വെച്ചാൽ മതി. അധികം ചൂടായാൽ പിന്നെ കോൺഫ്ലോറും മൈദയും ഒന്നും ശരിക്കും കുക്കാവില്ല, അതൊക്കെ ഇങ്ങനെ പച്ചയായിട്ടേ കിടക്കും. അതുതന്നെ നമ്മൾ എന്നിട്ട് ഈ ചെറിയ ചെറിയ ബോൾസാക്കിയതിനെ ഈ എണ്ണയിൽ ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മഞ്ചൂരിയൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ അത്ര നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ, അതിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം വറുത്തെടുക്കണം. ഈ പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. തീ നല്ല കൂട്ടി വെക്കണം, നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇതുണ്ടാക്കാൻ. പിന്നെ 6 ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, എല്ലാം ഇട്ടിട്ട് സവോള വാടണ വരെ നമുക്കൊന്ന് ഇതിനെ വഴട്ടിയെടുക്കാം. സവോള വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് എല്ലാ സോസും ഇട്ട് കൊടുക്കാം. അതിന് 2 ടേബിൾ സ്പൂണോളം സോയാ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ 1 ടീസ്പൂൺ വിനീഗർ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. എല്ലാം ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് അതിനെ നന്നായിട്ട് വഴട്ടി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, സോസിലെല്ലാം ഉപ്പുള്ള കാരണം നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്, അതിനെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇവിടെ
ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ മഞ്ചൂരിയൻ ഗ്രേവി ആണല്ലോ. അപ്പോൾ ഒരു കപ്പും കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. വെജിറ്റബിൾ മഞ്ചൂരിയൻ ഡ്രൈ ആണെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ സോസിനൊക്കെ ഒരു പുളിയുള്ള കാരണം പഞ്ചസാര ഇട്ട ഒന്ന് ബാലൻസ് ആയിക്കോളും. സോസിന്റെ കളറൊക്കെ മാറി നല്ല തിളക്കം വന്നിട്ടുണ്ട് സോസില്. ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മഞ്ചൂരിയൻ ബോൾസ് ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ടേസ്റ്റിയായ വെജിറ്റബിൾ മഞ്ചൂരിയൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലിത്തിരി കൊറിയാൻഡർ ലീവ്സോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയനോ ഉപയോഗിക്കുക. ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യാം. ഫ്രണ്ട്സ്, വെജിറ്റബിൾ മഞ്ചൂരിയൻ വീട്ടിലെ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് എളുപ്പമാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഷുവർ ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഫ്രൈഡ് റൈസോ നൂഡിൽസിൻ്റെ കൂടെയൊക്കെ നല്ല രുചിയായിരിക്കും ഇത്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോസിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളെ കമൻസും പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള പാചകക്കുറിപ്പിന് വേണ്ടി എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ഐക്കണോ അമർത്തിയാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.